ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കൂസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചീരക മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വലിയ ജീരകം 3 സ്പൂണ്, പഞ്ചസാര 3 സ്പൂണ്, ചെറുജീരകം 2 സ്പൂണ്. ഇനി നമുക്ക് ഇതൊക്കെ കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു പഴയ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെന്ററിലായിട്ട് തൈലിൻ്റെ പീസ് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു മിക്സ് ഇതിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് കുക്കർ എണ്ണ എടുക്കണമെന്നില്ല, ഏത് പാത്രം വേണേലും എടുക്കാം. ഇതെടുത്തതിനാൽ പിന്നെ നമുക്കിത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പഴയ പാത്രം നിങ്ങൾ എടുത്താൽ മതി. പിന്നെ നമുക്ക് ആ സൈഡിലെ മൊത്തം നമ്മൾ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സൈഡിലൂടെ എല്ലാ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് സ്റ്റീലിൻ്റെ പാത്രം അതോ ഗ്ലാസ് എന്ത് വേണേലും വെക്കാം. അപ്പം ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കത് ഗ്യാസ് സ്റ്റവിലോട്ട് വെച്ചെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. മുകളിൽ വെച്ചാണ് വെള്ളം ചൂടായത് തൊട്ടേക്ക്. ചൂടായെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെച്ചാൽ വെള്ളം കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് വന്നിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം വെള്ളം മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിയിൽ വെച്ചാണ് പാത്രത്തിൽ തന്നെ ആവിയുടെ വെള്ളം ആ ഒരു ലിക്വിഡ് നല്ല ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും. നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ലിക്വിഡിന് ചെറുതായിട്ട് കളറ് കുറവായിരുന്നു. അപ്പം നിങ്ങൾ കുറച്ച് അരുടി വെക്കുകയാണെങ്കിൽ നല്ല കളറ് കിട്ടും. അപ്പം അതനുസരിച്ചാണ് നമ്മുടെ നഖത്തിനും കളറ്, നമ്മുടെ ലിക്വിഡിൻ്റെ കളറ് എന്താണ് ആ കളറാണ് നമുക്ക് നഖത്തിനും കിട്ടുള്ളൂ. ഇനി നമുക്കിത് പേസ്റ്റ് രൂപമാക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് മൈദ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപമാക്കി എടുക്കാം. നമ്മുടെ പേസ്റ്റ് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മൈലാഞ്ചി ഇട്ടതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.